ഞാൻ കഴിഞ്ഞ കൃഷ്ണാനുഭവത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ ഗുരുവായൂർ പോകും എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു പോയി ഭംഗിയായിട്ട് തൊഴുതിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു എന്തായാലും ശ്രീകാന്തിൻ്റെ പ്രാർത്ഥനയും കൂടെ ആയിരിക്കും എനിക്ക് നല്ലപോലെ തൊഴാനും പറ്റി ശനിയാഴ്ചയാണ് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച ഞങ്ങളുടെ ഏകാദശിയായിരുന്നു അയ്യപ്പന്മാർ ശരിക്കും നല്ല പോലെ ഉണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് എന്നാലും നല്ലപോലെ സത്യം പറഞ്ഞാൽ പറയാൻ പറ്റില്ല അങ്ങനെ തൊഴുതു മൂന്ന് ദിവസവും തൊഴുതു ഈവനിങ് പിന്നെ സാറ്റർഡേ ഈവനിങ് രണ്ട് പ്രാവശ്യം തൊഴുതു സീനിയർ സിറ്റിസണില് പിന്നെ പിന്നെ ഞായറാഴ്ചയും രാവിലെ രണ്ട് പ്രാവശ്യം തൊഴുതു വൈകുന്നേരം രണ്ട് പ്രാവശ്യം തൊഴുതു രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളായിരുന്നു ദീപാരാധന കണ്ടുതൊരാൻ പറ്റിയ സ്വാമിയിൽ ഞങ്ങൾ ദീപാരാധനയ്ക്ക് നടയടയ്ക്കുമ്പം ഒരു എട്ട് പേരുടെ ബാക്കിലായിരുന്നു ഞാൻ നിന്നത് ഓഹ് എൻ്റെ ദൈവമേ അങ്ങനെ ഞാൻ എൻ്റെ കണ്ണൻ്റെ ദീപാരാധന കണ്ടു തൊഴുതു ഇത്രയും കുറേ പണ്ട കണ്ട കണ്ടു ഓർമ്മയേ ഉള്ളൂ ഞാൻ വരുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എൻ്റെ ദൈവമേ എൻ്റെ കണ്ണാ എനിക്കി കണ്ണൻ്റെ ദീപാരാധന കണ്ട് തൊഴാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ തലേ ദിവസം ഇങ്ങനെ ക്യൂ നിന്നപ്പോഴത്തേക്കും ഇന്ന് ദീപാരാധനയ്ക്ക് നളയടച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തു ഇപ്പം ഞാൻ അങ്ങ് ഇപ്പോൾ ഞങ്ങളൊക്കെ വെളിയിലായിരുന്നു അയ്യോ എൻ്റെ കണ്ണാ ഇന്ന് ഇന്ന് ഞാൻ അന്ന് വിചാ പിന്നെ തലേ ദിവസം വിചാരിച്ചു പിറ്റേ ദിവസം എനിക്ക് എൻ്റെ കണ്ണെനിക്ക് കാണിച്ചു തന്നു ഓ അത് മാത്രമല്ല ഞങ്ങൾ പിന്നെ എല്ലാവരും കാണണ്ടേ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റിയെന്നുള്ള കുറച്ച് മുമ്പോട്ടായിരുന്നു ആ മുമ്പെന്ന് നമ്മൾ നീങ്ങി പോകുന്നത് വരെ നല്ലപോലെ കാണാൻ പറ്റും അതിന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ആ ഗേറ്റിൻ്റെ വെളിയിലിറങ്ങി നിന്നു വെളിയിൽ ഇറങ്ങി നിന്നപ്പോഴത്തേക്കും സ്വാമീൻ്റെ മറ്റേ ചൂടമച്ചുള്ള ദീപാരാധന ഉണ്ടല്ലോ നല്ലൊരു കുഴിയുള്ളൊരു പാത്രം പോലത്തെ അതിൽ കൈപിടിയുള്ള അതാണ് അതിലാണ് സ്വാമിക്ക് ദീപാരാധന കത്തിക്കാം ദീപാരാധന കഴിഞ്ഞ് അതിനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവരും താമീര ശീലകത്ത് തന്നെ വെളിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു ഓട്ടം വെച്ചാണ് അത് കൊണ്ടുപോകണത് എവിടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞിടാം സത്യം പറഞ്ഞാൽ അങ്ങനെ ആ ഗേറ്റിൽ നിന്ന് ഇറങ്ങി ആഴത്തോ എന്തോ സംസാരിക്കണു അത് വെച്ചോണ്ട് അയ്യോ എനിക്ക് അറിഞ്ഞവിടാം ഞാൻ മൂന്ന് തൊട്ട് കണ്ണി വെച്ചു ഇതിൽ കൂടുതൽ എനിക്ക് എന്തും വേണമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ എനിക്ക് നല്ല ഒരു അനുഭവം എൻ്റെ കണ്ണം തന്നു പിന്നെ കണ്ണാ പിന്നെ ഞാൻ ബാക്കിലെ സ്വാമിയെ നമസ്കരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ആ മുമ്പോട്ട് നിന്നപ്പം പിന്നെ ഒരാൾ ഒരു സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെ കുറൂരമ്മയും മോ മോ പിന്നെ കണ്ണനും പിന്നെ ഇപ്പുറത്ത് പിന്നെ സ്വാമിയെ പ്രസവിച്ച് സ്വാമിയെ കൊണ്ടുപോകണത് കളിമീ കൂടെ പിന്നെ വസുദേവർ കൊണ്ടുപോകണത് അതെല്ലാം പറഞ്ഞു കൊടുക്കണം അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് ഇത്ര ഈ നൃത്ത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുമായിരുന്നു അപ്പം ഞാൻ ആ മനുഷ്യനെ ചോദിച്ച് നിർത്ത് എവിടെയാണെന്നറിയാമോ എന്ന് ചോദിച്ചു അപ്പോഴും ഉടനെ പറയണേ വരണ വരണം ഞാൻ കാണിച്ചു തരാം അതും പറഞ്ഞുകൊണ്ട് ഉടനെ വിളിച്ചോണ്ട് പോയി നിർത്ത് ആ സ്ഥലം കാണിച്ചു തരുന്നു അപ്പം ഭഗവാൻ നൃത്തം ചെയ്യുന്ന സ്ഥലമൊന്നും അല്ലേ പറയണത് അവിടെ അവിടെ വിളക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ട് അതും എനിക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റി അങ്ങനെ അതും കണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി വന്നപ്പം രാവിലെ അവിടെ ഇരുന്നത് നമ്മൾ അലങ്കാര പൂജ പറയുന്ന ശ്രീകുമാരൻ തിരുമേനിയായിരുന്നു ഓ എനിക്ക് കണ്ടപ്പോൾ സന്തോഷമായി ഞാൻ തീർത്ഥം വാങ്ങിച്ചിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും അലങ്കാര പൂജ കേൾക്കും സ്വാമിയുടെ എന്നാവുകൊണ്ട് പറയുന്നെ പിന്നെ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി പാവം ഞാൻ പറഞ്ഞു എൻ്റെ ഇറങ്ങി വന്ന് എനിക്ക് തീർത്ഥം പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ധാത്യം പറഞ്ഞ് അങ്ങനെ ചിരിക്കണു ഇങ്ങനെ എനിക്കൊന്നും ആരും പറഞ്ഞു എന്ന് തോന്നുന്നു അങ്ങനെ എല്ലാം സത്യം പിന്നെ അത് കഴിഞ്ഞ് നാഗര അവിടെ പോയി ഞങ്ങൾ അവിടെ സ്വാമിയുടെ അടുത്ത് നാഗരുണ്ടൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും യൂട്യൂബ് നമ്മൾ നോക്കുമല്ലോ അങ്ങനെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ കിടക്കായിരുന്നു എപ്പോഴെങ്കിലും ഇനി പോകുമ്പോൾ നാഗര കാണണമെന്ന് അപ്പം ഞങ്ങളുടെ പിന്നെ മീറ്റിങ്ങെല്ലാം കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് നാഗര ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി പോയി അവിടെ ചെന്ന് ശ്രീവത്സവത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പൂന്താനം ഓഡിറ്റോറിയത്തിനകത്താണ് എന്നും പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് സ്വാമി തൊഴുത് നല്ല ഒരാൾത്തറ പഴയ ഒരാൾത്തറ അങ്ങനെ അതും കണ്ട് തൊഴുത് അങ്ങനെ വന്നു അത് കഴിഞ്ഞ് അന്ന് തലേ ദിവസം അന്ന് രാത്രി ഞങ്ങൾ പിന്നെ ഞാൻ അങ്ങനെ ഞാനും എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നൊരു പിന്നെ എൻ്റെ സിസ്റ്ററിലോ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്നിങ്ങനെ പോയപ്പോഴത്തേക്ക് നടപ്പാതയിൽ നമ്മളെ അമ്പലത്തിനകത്ത് ആളുകൾ പിന്നെ പിന്നെ ശനപ്രദം നടത്തുന്ന സ്ഥലത്ത് ഒരു ഗോൾഡ് കിടക്കണം ചെയ്തു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അതിനെ മാനേജരെ കൊണ്ട് കൊടുത്തു ഉടനെ അങ്ങനെ അനൗൺസും ചെയ്തു പിന്നെ അതെ ഇങ്ങനെ ഒരു ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ആവശ്യക്കാര് ഉടമസ്ഥൻ വന്നാൽ തിരിച്ച് തിരിച്ചു തരുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അനൗൺസ് ചെയ്തു അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും തിരക്കവിടെ എന്നിട്ടും നമ്മളെ കയ്യിൽ തന്നെ അത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക് അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഏൽപ്പിച്ചു അങ്ങനെ അനൗൺസ് അവിടെ അനൗൺസ് ചെയ്തു അങ്ങനെയെല്ലാം കണ്ട് അപ്പോഴും അങ്ങനെ കണ്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ മേൽശാന്തി ചെയ്യുന്നു പ്രസാദം വാങ്ങിക്കാൻ പറ്റി പിന്നെ അതുപോലെ മണി അടിക്കണം ഞാൻ മണി മണിയടിക്കണ സൗണ്ട് കേൾക്കണം അല്ലാതെ മണി അടിക്കുന്നത് കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ ഇന്നലെ തൃപ്പം തോടാനായിട്ട് അവിടെ ഇരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിയാവും തൃപ്പുക എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്നാലും രണ്ട് ദിവസവും ഞാൻ അവിടെ നിന്ന് തൃപ്പുകയായിരുന്നു നെയ്യും വാങ്ങിച്ചതാണ് ഞാൻ വന്നത് ഞാൻ വിചാരിച്ചു വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പോകണമെന്ന് ചോദിച്ചാൽ നടക്കൂ അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസവും പന്ത്രണ്ട് മണിയാവും ഭയങ്കര ആളല്ലേ ആളെട്ടയും കഴിഞ്ഞ് വിട്ട് പിന്നെ അത് കഴിഞ്ഞാന് ഒരാന പിന്നെ മൂന്നാന െല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പന്ത്രണ്ട് മണി അങ്ങനെ പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്കുള്ള മണിയടിക്കുന്നു അവർ അപ്പോഴാണ് ഞാൻ മണി മണിയടിക്കണ കാരണം രാത്രി പതിനൊന്ന് മണിക്ക് മണി മണിയടിക്കണേ പന്ത്രണ്ട് മണി മണിയടിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് വലിയിറങ്ങിയത് അങ്ങനെ ചുറ്റുവളക്കിലൊക്കെ ദീപമൊക്കെ തെളിയിച്ചു അങ്ങനെ നല്ല സന്തോഷമായിരുന്നു എനിക്ക് എല്ലാം ദൈവം കാണിച്ചു തന്നു പിന്നെ നരസിംഹമൂർത്തി അപ്പം നമ്മളെ പിന്നെ സരിതയെന്നും പറഞ്ഞൊരു ഒരു ഒരു യൂട്യൂബർ ഉണ്ടല്ലോ അപ്പൊ അവരിങ്ങനെ ആരോ ചോദിച്ചിരിക്കുന്നു അപ്പം പറഞ്ഞു ആ നമ്മളെ ചുറ്റും പിന്നെ സ്വാമിയുടെ കൊമ്പിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ രണ്ട് കൊമ്പ് അപ്പുറപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ കേശവൻ്റെ അതിൻ്റെ എൻട്രൻസിൻ്റെ അതിന് അല്ല ആ കൊമ്പിൻ്റെ ഏറ്റവും മോളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഒരു വലിയ ഒരു നരസിംഹത്തിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു അങ്ങനെ അതും ഞാൻ ഓർമ്മിച്ച് പോയി നോക്കി കണ്ടുപിടിച്ചു അറിയില്ല നമ്മൾ നേരെ നോക്കിയില്ലേ നടക്കുകയുള്ളൂ നമ്മളിപ്പോൾ മോളിൽ ഇങ്ങനെ നോക്കുമോ ഭയങ്കര പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്കാണ് അത് ചെയ്യുന്നത് കുട്ടി അങ്ങനെ എല്ലാ ഇപ്രാവശ്യം ഒരുപാട് പ്രത്യേകതകൾ എനിക്കുണ്ടായിരുന്നു ഞാൻ പോണില്ല പോണില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോണില്ല പോണില്ല എന്ന് പറഞ്ഞ് ഇന്നപ്പോഴത്തേക്കും എൻ്റെ ഭഗവാൻ വിളിച്ചുകൊണ്ട് പോയത് ദീപാരാധന കാണിക്കാനും ആരതി തൊഴിക്കാനും ഇങ്ങനെയുള്ള പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാനും ആണെന്നാണ് ഞാൻ വിശ്വസിച്ചത് ഭഗവാനേ എന്തായാലും ദൈവം എൻ്റെ കണ്ണ് എല്ലാം നടത്തി തന്ന് എന്നെ വീട്ടിലെത്തിച്ചു എനിക്ക് വളരെ സന്തോഷമായി ഓക്കെ ഓക്കെ മോനെ